ഹായ്. അപ്പം ഇന്ന് ഞാനെന്താ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വരുന്നതിന് മുമ്പ് രണ്ടുപേര് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഓൾറെഡി. അപ്പം ഒന്ന് എൻ്റെ വൈഫ്, എൻ്റെ അമ്മയാണ് രണ്ടാമത്തെ ആൾ. അപ്പം വൈഫ് പ്രഗ്നൻ്റ് ആണ്, ഇപ്പം 6 മന്ത്സ് ആണ്. അപ്പോൾ ഈ സമയത്ത് എന്തൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് എന്നുള്ളത് ഞാൻ ഒരെണ്ണം റഫായിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ. ഓക്കെ, രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഓ, ഇതെന്തൊക്കെയാണ് കഴിക്കുന്നത്? അതെന്താ? മത്തങ്ങ, ചേന, എരിശ്ശേരി. ഓ ഓക്കെ, വാഴയ്ക്ക മെഴുക്ക് പുരട്ടി. വാഴയ്ക്കാത്തോരൻ. പിന്നെതോ? പാവയ്ക്ക മെഴുക്ക് പുരട്ടി. പാവയ്ക്ക മെഴുക്ക് പുരട്ടി. പിന്നെ മീന്. ഇത് ഏതാ? മത്തിയാണോ? ഓക്കെ, മത്തി വറുത്ത്. ഓക്കെ, ഇത് മമ്മിയാ. മമ്മി ഡയബറ്റിക് ആണ്. സോ അമ്മിയും ഏകദേശം ഇപ്പം ഇതേ ഡയറ്റൊക്കെ തന്നെയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ശരി, സെയിം അല്ലേ? സെയിം ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ പ്രഗ്നൻസിയിൽ നമ്മൾ ഈ ഒരു ഡയറ്റ് പറയുന്നത്? കാരണം ഇത് എല്ലാവരും സാധാരണ രീതിയിൽ പ്രഗ്നൻസിയിൽ നമുക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം, നല്ല വണ്ണം വെച്ചിരിക്കണം എന്നുള്ള രീതിയിലെല്ലാം പറയാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയറ്റ് ചെയ്യുന്നത്? അത് മെയിനായിട്ട് എനിക്ക് പെട്ടെന്ന് വണ്ണം വെക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് കൂടുതലാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നല്ലൊരു റിലീഫാണ്. നമുക്ക് ഇത് കഴിക്കുമ്പോൾ നമുക്ക് അത്ര വയറൊരു ഫുൾനെസ് തോന്നത്തില്ല. പക്ഷെ എന്നാൽ നമുക്ക് വേണ്ട കാര്യം കലോറീസും ആവും, എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം ചെല്ലുന്നുമുണ്ട്. നമുക്ക് സാറ്റിസ്ഫാക്ഷനും കിട്ടും, നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും വൈകുന്നേരം വരെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് നേരത്തെ പ്രഗ്നൻസിയിലും ഇങ്ങനെയായിരുന്നു ഡയറ്റ്? നേരത്തെ പ്രഗ്നൻസിയിൽ ഇത്ര ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. ഈ ഒരു ഡയറ്റാണ് തുടക്കം തൊട്ടേ നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഈ ഒരു 6 മാസം ആകുന്ന സമയത്ത് എത്ര വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു? ഞാനൊരു അറൗണ്ട് 10 kg അപ്പൊ തന്നെ കൂടിയായിരുന്നു. എപ്പോഴും നല്ല ചോറിന്റെ ആളാണ്. ചോറ് ഇല്ലെങ്കിൽ പറ്റാത്ത ആളാണ്. ഇപ്പം ഓക്കെയാണ്, അടിപൊളിയാണ്. നമുക്ക് നല്ലൊരു എനർജി ലെവലിലും നല്ല, നമുക്ക് എപ്പോഴും ഒരു ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ തോന്നും. ഓക്കേ, അപ്പോൾ ചോറ് കഴിച്ച് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് മൊത്തത്തിൽ ഒരു ക്ഷീണം ഉച്ചയിലാണ് കിടക്കണം എന്നൊക്കെ ഒരു ഫീലാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇതെല്ലാവർക്കും ആക്റ്റാന്ന് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരും അവർ കംഫർട്ടബിൾ ആണെന്ന് നോക്കണം. തീരെ ക്ഷീണിച്ചിരിക്കുന്നവർക്കും അവർക്ക് ഇച്ചിരി കാർസൊക്കെ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ വണ്ണം വെക്കുന്ന ടെൻഡൻസ് ഉള്ള ആളുകൾക്കും ഈ ഓൾറെഡി പ്രഗ്നൻസിയിൽ നമുക്ക് എന്താ പറയാ, നീര് വെക്കുക, ഫ്ലൂയിഡിന്റെ പ്രശ്നം വരിക, ലോ പ്ലാസന്റ, വെരിക്കോസ്, അതേപോലെ തൈറോയ്ഡ് ബുദ്ധിമുട്ട്, ഡയബറ്റിക് കണ്ടീഷൻ, ഇതിനൊക്കെ ഈ ഒരു ഡയറ്റ് നല്ലതാണ് അല്ലേ? അപ്പൊ ഈ സാധാരണ കുട്ടികൾക്കൊക്കെ, അതായത് ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന് നല്ല പോഷകം കിട്ടണം എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിപ്പിക്കൂലോ. അപ്പൊ അതിന്റെ ആവശ്യമില്ലേ? അപ്പൊ ഈ ചോറ് കുറെ കഴിക്കുക എന്നുള്ളത് നല്ല പോഷകങ്ങൾ കിട്ടും എന്നുള്ളത് എനിക്ക് അഭിപ്രായമില്ല. കാരണം നമുക്ക് കിട്ടേണ്ടത് കൂടുതലും പച്ചക്കറികളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നും അതുപോലെ അരിശിയും മീനും മുട്ടയൊക്കെ അത്യാവശ്യം ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ വരുമ്പോൾ എല്ലാ ഐറ്റംസും എടുക്കുന്നുണ്ട്. ഇപ്പൊ കാർബ്സ് എന്ന് പറഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ടാണ് ഇപ്പം നമ്മൾ ചേനയും മത്തിങ്ങയും കോമ്പിനേഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ വാഴയ്ക്കയുണ്ട്, അതുപോലെ കോവയ്ക്കയുണ്ട്, പാവയ്ക്കയുണ്ട്, മീനുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. അമ്മി എന്തുണ്ട് കാര്യങ്ങൾ? ഷുഗർ ഒക്കെ ഉള്ള ആളാണ്. ഇപ്പം കുറച്ച് നാളായിട്ട് ചോറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഹൈ ആയിരുന്നു. ഇപ്പം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് പിടിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഡയറ്റ് നോക്കിയിട്ട്? നല്ല ഡയറ്റ് ആണ്. ഇപ്പം ഒരു നേരം കഴിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ചോറല്ലേ, ഓക്കെ. അപ്പൊ ഇത് കുറച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലാവും. പിന്നെ എപ്പോഴും കാർബോഹൈഡ്രേറ്റ് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല, കുറച്ചൊക്കെ ആയിട്ട് കഴിക്കാം എന്നുള്ളതാണ്.
എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുറച്ച് കാപ്സ് എന്ന് വെച്ചാൽ കാപ്സ് തൊടുത്തില്ല എന്നല്ല, ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട്, പക്ഷെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ഹോട്ടലിൽ പോകുമ്പോഴും അല്ലെ യാത്ര പോകുമ്പോഴും ഒക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ എല്ലായിടത്തും അവൈലബിൾ അല്ലല്ലോ. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കറികൾ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് അവൈലബിൾ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കാപ്സ് ഉള്ളതൊക്കെ പറഞ്ഞാൽ അത് ചെറിയ എമൗണ്ടിൽ എടുത്തിട്ട് ബാക്കി കറികളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ സാലഡ്സ് ആയിട്ടോ ഒക്കെയുള്ളത് കൂടുതലായിട്ട് എടുക്കും. ഇപ്പൊ ഉച്ചയ്ക്കാണെങ്കിലും നമ്മൾ മീൽസ് പറയുകയാണെങ്കിൽ ചോറ് കട്ട് ചെയ്തിട്ട് ബാക്കി കറികൾ കൂടുതലായിട്ട് എടുക്കും. ചെറിയ ഫിഷോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഓർഡർ ചെയ്യും. ആ രീതിയിലാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ തൊടിയലെന്നല്ല കഴിക്കും, പക്ഷെ അടുത്ത മീലില് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പം ഒരു ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്ക് ഒന്ന് കഴിക്കും. ലൈറ്റ് ആയിട്ടുള്ള മീലോ അല്ലെങ്കിൽ സൂപ്പ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാക്സിമം നമ്മൾ നിർത്താറുണ്ട്. അപ്പം കഴിഞ്ഞ പ്രഗ്നൻസിയിൽ 6 മാസത്തിന്റെ പ്രഗ്നൻസി ടൈമിൽ 10 കിലോ കൂടിയത്, ഈ പ്രാവശ്യം 3.5 കിലോയെ കൂടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പം ഈ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും അതേപോലെ വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് ഈ ഒരു പ്രഗ്നൻസി ഡയറ്റ് നല്ലതാണ് അല്ലേ? അപ്പോൾ ഏകദേശം നമ്മളെ ഡയറ്റ് ഫുഡിൻ്റെ കാര്യം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ നമ്മൾ പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര നമുക്ക് ക്ഷീണം ഉണ്ടാകാറില്ല, നമുക്കൊന്ന് പോയി കടന്നാൽ മതി എന്നൊരു തോന്നൽ വരത്തില്ലേ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഹെവി മീൽസിനകത്ത് കൂടുതലും ഈ റൈസും സ്വീറ്റ്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് കുറച്ചിട്ട് ഈ പറയുന്ന രീതിയിലുള്ള കറികൾ മീൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഡയറ്റ് ഒന്ന് ഉൾപ്പെടുത്തി നമ്മൾ കൊണ്ടുവരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡൈജഷൻ്റെ ഹെവിനെസ് അങ്ങ് കുറയും, നമുക്ക് കുറച്ച് എനർജി കിട്ടും. ഇല്ലെങ്കിൽ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞ രീതി കഴിഞ്ഞിട്ട് വരുന്ന ഡ്രോസിനെസും കാര്യങ്ങളൊക്കെ ഇല്ലാതാവും, ഫാറ്റ് ലിവർ കണ്ടീഷൻ കുറയും, ഡയബറ്റിക് കണ്ടീഷൻ കുറയും, അതേപോലെ ഈ മരവിപ്പ് പുകച്ചിൽ കണ്ടീഷൻ കുറയും, അതേപോലെ നമ്മുടെ ഫൈബ്രോയിഡ്സിൻ്റെ സൈസ് കുറയും, ഫാറ്റ് കണ്ടൻറ്റ് കുറയും. അതേപോലെ പ്രഗ്നൻസിയിൽ എല്ലാവർക്കും പേടിയായ ഒരു കാര്യമാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് കഴിപ്പിച്ച് അവരെ പ്രഗ്നൻസി സമയത്ത് ഭയങ്കരമായിട്ട് വെയിറ്റും കൂട്ടി പിന്നെ വെരിക്കോസ് പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും കോംപ്ലിക്കേഷൻസും ഉണ്ടാകുന്നത് ആ ഒരു രീതിയാണ്. അപ്പം ഇങ്ങനെയും ഹെൽത്തി ആയിട്ട് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഫുഡും ഫോക്കസ് ചെയ്യാം. പക്ഷേ ഈ സെയിം ഫുഡ് തന്നെയാണ് കേട്ടോ ഡയബറ്റീസിനും ബാക്കി എല്ലാ തൈറോയ്ഡ് കണ്ടീഷൻ എല്ലാത്തിനും നല്ലത് ഇങ്ങനെയാണ്. പക്ഷേ എല്ലാ ദിവസം ചെയ്യണമെന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടുതരാം. ബൈ.